ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെയും എം എൽ എ ഫീഡിയാണ് കേട്ടോ രാവിലെ തന്നെ അമ്മ ഇന്ന് പാലില്ലാത്തതുകൊണ്ട് കുറച്ച് കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എണീറ്റപ്പോഴത്തേക്കും പിന്നെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലൊട്ടും ഇഷ്ടമില്ലാത്തൊരു ഫുഡാണ് കേട്ടോ ഫുഡാണ് അപ്പോൾ രാവിലെ മുട്ടക്കറി ആയിട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ മുട്ടക്കറി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവില്ല അതുകൊണ്ട് ഓൾറെഡി കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് എണീറ്റ അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് ഏത്തപ്പഴ ഇപ്പോൾ ഉണ്ടായിരുന്നു അധികം കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിരുന്നു അപ്പോൾ അതൊന്ന് നേൽ വാട്ടിയെടുക്കാന്ന് വെച്ചാൽ അപ്പോൾ അതും കുറച്ച് പുട്ടൊക്കെ കുഴച്ച് കൊടുത്താൽ അവൻ കഴിക്കും കേട്ടോ ഒത്തിരി ഒന്നും കൊടുക്കുള്ളൂ ഒരു രണ്ടോ മൂന്നോ വായൊക്കെ അത് കൊടുക്കത്തുള്ളൂ നോർമലി കൊടുക്കണേ കുറുക്ക് തന്നെയാണ് രാവിലെ കൊടുക്കണേ അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും അമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നെയ്യിലിട്ട് വാട്ടി കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിച്ചോളും പൊതുവെ പുട്ടിനോട് വലിയ താല്പര്യമില്ല പുട്ടു ഉപ്പുമാവുന്നത് വീട്ടിൽ ആർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം ആയിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ ആ നെയ്ലൊക്കെ വാട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ ജസ്റ്റ് നെയ് ചൂടാകുമ്പോഴത്തേക്കും പഴം കിട്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു വരും അപ്പോൾ അത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല രീതിക്ക് വാടി ഒരു സൈഡിങ്ങനെ എന്തെങ്കിലും ഇതുപോലെ മുരിഞ്ഞൊക്കെ വരും കേട്ടോ അപ്പോൾ അമ്മ അപ്പോഴത്തേക്കും പുട്ടിറക്കിയിട്ടുണ്ടായിരുന്നു പുട്ട് രണ്ട് ഗതമ്പുട്ടും ഒരു അരിപ്പുട്ടും ആട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ മേടിച്ചമ്മനെ ഇങ്ങനെ ഉണ്ടാക്കി എന്ന് ഒരു അരിപ്പുട്ട അമ്മയ്ക്ക് ഇത് രണ്ട് നിങ്ങൾക്കെന്ന് വേണ്ടമ്മ കാണിച്ച് തന്നെ കേട്ടോ അതൊക്കെ നമ്മൾ കാപ്പി കുടിച്ചിട്ട് മുറി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് മുറി ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജെല്ലയിലൊക്കെ നന്നായിട്ട് ഈ ചുക്കിരി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊടിയും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എ സിയുടെ അതിൽ നിന്ന് പോകുന്ന പൊടിയും ഈ ജനലിൽ ഇങ്ങനെ ചെറിയ ചെറിയ പൊടി നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ അതുപോലെ ചെറിയ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞാൽ ഓരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കട്ടെ അപ്പോൾ ആദ്യക്കൊട്ടം എണീറ്റിട്ടില്ല രാവിലത്തെ എണീപ്പ് കഴിഞ്ഞ് പാലുപോയും കഴിഞ്ഞിട്ട് കിടക്കണം ഇനി എണീക്കുമ്പോൾ വേണം അവന് കുറുക്കൊക്കെ കൊടുത്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഉറക്കമാണ് ആ സമയത്ത് ഞാൻ എണീക്കണതിന് മുന്നേ ഇനി അവൻ എണീറ്റ് കഴിക്കാൻ പോണ സമയത്ത് വേണം എനിക്ക് മുറി മറ്റേ മെഷീൻ വെച്ചിട്ടൊന്ന് പിടിക്കാൻ ഇപ്പം പിടിച്ച് ഞാൻ അവൻ എണീറ്റ് എന്നെ ഒരു വഴിക്കാകും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പിടിച്ചില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ ഒരാളെ കാണിച്ചു തരം അങ്ങനെ ഇതുവരെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഇതാണ് ആൾ ഇതാണ് കേട്ടോ നമ്മുടെ ലക്കി ലക്കി നേരത്തെയും നമ്മുടെ വീട്ടിലുള്ളതാണ് പക്ഷെ നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചില്ല കുറെ നാളാൾ നമ്മുടെ വീട്ടിലില്ലായിരുന്നു നമ്മൾ വീട്ടിലില്ലാത്ത സമയത്തൊക്കെ നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചിയെ വീട്ടിലാക്കിയൊക്കെ അയന്നിട്ട് അപ്പം ഒരാളും കൂടെ ഉണ്ട് ബക്കാടി ഇവനെ ഇന്നലെ ഞങ്ങൾ പോയി ഉള്ളൂ അപ്പോൾ ഗ്രൂമൊക്കെ ചെയ്ത് ഇഞ്ചെക്ഷനൊക്കെ എടുത്തതേ കൊണ്ടിരുന്നിട്ടേ ഉള്ളൂ കേട്ടോ വല്ലപ്പോഴും ആളെ പുറത്തിറക്കൂ അപ്പോൾ അതിൻ്റെ ആഹ്ലാദപ്രകടനമാണ് ഇപ്പോൾ കാണുന്നത് ഒരു പത്ത് പരിചയം കളിക്കാൻ വിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൂട്ടി കയറ്റി നമ്മൾ പുറത്ത് ഫ്രണ്ടിൽ വെക്കുമ്പോൾ ഈ കുഞ്ഞിക്കൂട്ടിലാട്ട് വെക്കുന്നത് ബാക്ക് സൈഡിൽ അവന് അവനും ബക്കാടിക്കും കൂടെ വേണ്ടിയിട്ട് വേറൊരു ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാൾ ഇന്ന് രാവിലെയായിട്ട് ജിമ്മിൽ പോണെന്ന് പറഞ്ഞാൽ കിടന്ന് തുടങ്ങി തട്ടോണീറ്റ പോകുമ്പോഴാണ് അതിൻ്റെ പ്രവേശനം വേറെ ഷോ ആണ് കേട്ടോ കിടന്ന് കാണിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ജിമ്മിൽ പോയി പോയി ഇപ്പോൾ വൈകുന്നേരം ആക്കിയിട്ടോ പോക്ക് രാവിലെ ആയിരുന്നു ഇന്ന് രാവിലെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കിടന്ന് കാണിക്കണേ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് നമ്മുടെ ആദിക്കുട്ടനായിട്ട് കിടക്കുന്ന ബെഡ് ഒന്നെടുത്ത് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്താ പറയുക ഒന്ന് വെയിൽ കൊള്ളിക്കണം നല്ലതാണ് കാരണം എന്തെങ്കിലും ഈ ചെറിയ ചെറിയ ഉറുമ്പ് പോലത്തെ ഇതൊക്കെ ഉണ്ടാവില്ല അപ്പം നല്ല വെയിലുള്ള സമയത്തൊന്നെടുത്ത് പുറത്തിടുവാണെങ്കിൽ കൂടുതൽ ബാക്ടീരിയസ് ഒന്നും കാര്യങ്ങളും ഇല്ലാണ്ടിരിക്കും ഇത് രണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഗൈസ് പുറത്തിറക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ആദിക്കുട്ടനെ മുടി ഒന്ന് മുറിക്കണമായിരുന്നു മുടി മുറിക്കും യ്ക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ പഴനിക്കു പോയി മുട്ട അടിച്ചിട്ട് നോർമലി മുടി നീളുന്നതിനേക്കാളും ഭയങ്കര സ്ലോ ആയിട്ടാണ് നീണ്ടത് കാരണം ആ പുള്ളി വടിച്ചത് ശരിയല്ല ബാക്കിൽ ഈ ഉച്ചിയുടെ അവിടെയൊക്കെ ഒരു ഷെയ്പ്പില്ലാണ്ട് ആ പുള്ളി ചെയ്തു വെച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സൈഡ് ഇങ്ങനെ ഒരു നേവി കട്ട് പോലെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ ഒരാൾ അതിനെ ഉടുപ്പ് ഇരിക്കുന്ന ഭാഗമാണ് കേട്ടേ കാണുന്നത് അപ്പം ഞങ്ങൾ ഇരുന്ന് തരുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ എന്നാലും ആൾ ഒരുവിധ കനങ്ങാണ്ട് ഇരുന്നു വെച്ചാൽ ഒപ്പിച്ചു ഒപ്പിച്ചെടുത്തു എന്ന് പറയാം കേട്ടോ മീൻസ് കറക്റ്റായിട്ട് നിന്ന് എടുക്കാനായിട്ട് ആൾ സമ്മതില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല വെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഉടുപ്പ് കിട്ടി ഇരുന്നിട്ട് മടിയിൽ മടിയിലിരുത്തിയിട്ടൊക്കെയാണ് ആൾ ഒരുവിധം സമ്മതിച്ചേട്ടെ പിന്നെ ഒരാളുടെ ഒരു ആറേഴ് മാസത്തെ സമ്പാദ്യം കൂടെ നമ്മൾ അവിടെ കളഞ്ഞിട്ടാട്ടോ വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിയുടെ ഫങ്ഷൻ ആദ്യത്തെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഏട്ടാ ഈ മുടി നീട്ടിയിരുന്നത് അപ്പം പുള്ളിക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പാടും മടിയാണ് നോക്കൂല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഞാൻ മുടി വെട്ടാൻ പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരെ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ വെട്ടിക്കളയുമെന്ന് പക്ഷേ നമ്മൾ ആദ്യക്കുട്ടൻ്റെ ഇത് നമ്മൾ കൊക്കമല വെച്ച് കാണിച്ചിട്ടാട്ടോ വെട്ടിക്കൊണ്ടിരിക്കണേ ആദിക്കുട്ടൻ്റെ വെട്ടി െട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പുറത്ത് വേറൊരു ബായിയുടെ അടുത്ത് പോയിട്ട് പുള്ളി വെട്ടി ഞാൻ ശരിക്കും തെട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആഗ്രഹിച്ച ആൾ ആൾ മുടി നീട്ടി വളർത്തിയത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്താ പറയുക സ്മൂത്തനിങ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും മുടി നല്ല രീതിക്ക് പൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ സങ്കടമുണ്ടോ എന്ന് ചേച്ചി കഴിഞ്ഞാൽ സങ്കടമുണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് ദൈവം മുടി വെട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ മുഴുവൻ മുടി എട്ട് വസ്തു സമ്പാദ്യം ഇതായി ഇങ്ങനെ പൊഴിഞ്ഞ് 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 താഴ്ത്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നന്നായിട്ട് നീണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഈ നനച്ചുകഴിയുമ്പോൾ ആ നീളം നമുക്ക് ശരിക്കും മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആ മുടിയും തീർന്നു ഞാൻ കുറെ അവിടെ നിന്നിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ നോക്കി ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് പിന്നെ അതിനെ നോക്കിയിട്ട് ആദ്യം കരയാണ്ടിരിക്കാൻ എവിടെ പറഞ്ഞിട്ട് ആദ്യം എൻ്റെ മുടിയും പോയി നീ നോക്കിക്കെന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ണിച്ചുകൊണ്ടിരിക്കാനോ അപ്പോൾ എന്നാലും നേരത്തെ ഒരു പെട്ടെന്ന് കുറേ നാളങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ഷേപ്പ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാലും സങ്കടമൊന്നും ഇല്ലാതൊക്കെയാണ് ആൾ പറയണേ അപ്പോഴേ അങ്ങനെ നമ്മൾ മുടിയൊക്കെ വെട്ടി ആദ്യ കുട്ടനെ ഇപ്പം ഏകദേശം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ് കേട്ടോ എൻ്റെ മൊബൈൽ കോക്കോമെൻ വെച്ചിട്ട് ഭയങ്കര ഇതാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇപ്പോഴത്തേക്കും അമ്മ കടലിൽ കിടക്കരുന്ന് അപ്പോൾ ഞാൻ ചുമ്മാമ്മേനെ കെട്ടിപ്പിടിച്ചു കണ്ടപ്പോഴത്തേക്കൊരാക്ക് ഭയങ്കരമായിട്ട് കുശും പിടിച്ചു കഴിഞ്ഞി കുറേ നേരം എൻ്റെ മുഖത്തിൻ്റെ കിട്ടി ചവിട്ടി എന്നെ മാന്തി പൊറിച്ച് കാരണം ഞങ്ങളുടെ ഇടയ്ക്ക് കയറി ആൾക്ക് കിടക്കണം നല്ല രീതിക്ക് കൊശും പണ്ട് കേട്ടോ വാശി പിടിച്ച് കളിച്ച് കളിച്ച് ആൾ ഇടയ്ക്ക് ഞങ്ങളുടെ കയറി കിടന്നു അതല്ലെങ്കിൽ നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ബീൻസ് മേടിക്കുറിട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് വെച്ചിട്ട് വന്നത് കാരണം അതിനെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ കടയിൽ കയറാറില്ല കയറിക്കാൻ ഞാൻ കഴിക്കാൻ സമയത്തില്ല പിന്നെ അതേ മോര് കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അയല മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അയല മുളകിട്ട് ഇട്ട് പിന്നെ കുറച്ച് അയല വറുത്തുണ്ടായിരുന്നു പക്ഷേ ഇത്രയും കുഞ്ഞി അയല ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞാൻ ഇത്രയും ചെറുത് തന്നോർത്ത് ഞാൻ ഞാൻ വലിയ ഞാൻ വാങ്ങിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പണം പറഞ്ഞ ചെറുതായിരുന്നു ഞാൻ വെട്ടുന്ന കണ്ടില്ലായിരുന്നു അപ്പോൾ ആ അയല വറുത്തതും മോരുകറിയും ഇത് തേങ്ങ അരച്ചല്ല കേട്ടോ സാധാ മോരുകറിയാണ് കേട്ടോ മോര് കാച്ചി എടുക്കത്തില്ല ആ മോരുകറിയും കൂട്ടി ചോറുണ്ടും പിന്നെ എന്താണ് അയല വറുത്തത് ഏട്ടയ്ക്ക് അയൽ വറുത്ത ഇഷ്ടമല്ല കേട്ടോ ഗ്യാസ് കയറുന്നിട്ട് ആൾ കഴിക്കത്തില്ല അപ്പോൾ ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുപോടി അപ്പോൾ ഇന്ന് ബായി പറയുന്നത് കഴിഞ്ഞാൽ വേറെ ആരെയല്ലേ നമ്മൾ ആദിക്കുട്ടനാണ് അപ്പോൾ പുതിയൊരു വീടിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആദിക്കുട്ടൻ്റെ വകയൊരു ചക്കര ഉമ്മ ടേക്ക് കെയർ